ുന്നത് അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ, അത് തന്നെയാണ് ഏറ്റവും ഗുരുതരമായ കാര്യവും. വെടിമരുന്ന് സൂക്ഷിക്കാൻ അനുമതി നൽകിയില്ല എന്ന് തന്നെയാണ് ജില്ലാ കലക്ടർ ഇമ്പശേഖർ അല്പം മുൻപ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. വെടിക്കെട്ടിനും അനുമതി ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ 3 ദിവസത്തേക്ക് വേണ്ടിയുള്ള പടക്കങ്ങളാണെങ്കിൽ പോലും അത് ചെറുതായ അളവിലുള്ള ഉള്ളതല്ല, കുറച്ചധികം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഇത്രയധികം ആളിപ്പെടരുമല്ലോ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടിത്തെറിച്ചു പോകും. അക്ഷരാർത്ഥത്തിൽ ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഇത്ര വലിയ ഉയരത്തിൽ തീ പിടിക്കുന്ന ദൃശ്യങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ പകച്ചു പോകുന്ന ഒരു കാഴ്ച കൂടിയാണത്. പക്ഷെ അത്ര തീവ്രതയുള്ള വെടിമരുന്നുകളൊന്നോ വെടിക്കോപ്പുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ക്ഷേത്രം ഭാരവാഹികൾ വിശദീകരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ബിരുദ, അതായത് നമ്മുടെ ഈ വിഷുവിനും ദീപാവലിക്കുമൊക്കെ നമ്മുടെല്ലാം ചെറിയ അളവിലാണെങ്കിൽ വീട്ടിലൊരു പടക്കം പൊട്ടിയാൽ തന്നെ നമ്മുടെ കയ്യിലെല്ലാം തന്നെ ഉണ്ടാകുന്ന പൊള്ളൽ എത്രത്തോളം ഭീകരമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. അപ്പോൾ ഇത്രമാത്രം അല്ലെങ്കിൽ വലിയൊരു അളവിൽ സൂക്ഷിച്ചിരിക്കുന്ന പടക്കം ഒന്നടങ്കം പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ഞെട്ടലും ഭീതിയും ആശങ്കയും അത് ചെറുതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അതും വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു പ്രദേശത്ത് വളരെ പൊടുന്നനെ ഒരു തരത്തിലോ സൂചനയുമില്ലാതെ വളരെ പെട്ടെന്ന് ഇത്തരമൊരു തീ ആളിപ്പടരുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പരിക്കുകളേൽക്കുന്നു. അത് വലിയ തോതിൽ പരിഭ്രാന്തി പരത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും അതുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം വലുത് തന്നെയാണ്. എന്തായാലും ഇതിനകത്തൊരു പ്രാഥമികമായി പോലീസും അതുപോലെ തന്നെ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയും അവരോട് പ്രതികരണമായി നൽകുകയും ചെയ്തിട്ടുള്ളത് ഇതിനകത്തൊരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ്. അതായത് എത്ര വലിയ അളവിലുള്ള പടക്കം അല്ലെങ്കിൽ എത്ര നിസ്സാരമായ പടക്കമാണെങ്കിലും അത് സൂക്ഷിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്, അതിൻ്റെ അളവിന് ഒരു പരിധിയുണ്ട്. പക്ഷേ ആ പരിധിക്കപ്പുറത്തുള്ള പടക്കം ഇവിടെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ജില്ലാ കലക്ടറും പോലീസും എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്തൊരു വീഴ്ച സംഭവിച്ചുവെന്ന് പോലീസിനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിനും ഒരു ധാരണയുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള നിയമ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ 500 വീരർക്കാവ് ക്ഷേത്രത്തിൻ്റെ ആഘോഷ പരിപാടികൾ ഇതിൻ്റെ തെയ്യം കെട്ട് മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കളിയാട്ട മഹോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ചടങ്ങുകളും ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ ക്ഷേത്രം ഭാരവാഹികൾ ഒരു ബോർഡ് ഉൾപ്പെടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഇന്ന ദിവസം നടത്തേണ്ടുന്ന കളിയാട്ടത്തിൻ്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികളും ഇന്ന് നിശ്ചയിച്ചിരുന്ന അന്നദാനം ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഈ ക്ഷേത്രം ഭാരവാഹികൾ ബോർഡ് ഉൾപ്പെടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന ഈ വഴിയിലാണുള്ളത്. ഈ പരിസരത്തൊക്കെ ഈ സംഭവം നടക്കുന്ന സമയത്ത് വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു, വലിയ ജനങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചന്തകളാണ്. അപ്പോൾ ഇത്രയും വലിയ ചന്തകൾ ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഇവിടെ സ്വാഭാവികമായും കഴിഞ്ഞത് ഓരോ വർഷവും വലിയ ആൾക്കൂട്ടം ഈ ഒരു തെയ്യം കെട്ട് അല്ലെങ്കിൽ കളിയാട്ടത്തിന് എത്തുന്നുണ്ട് എന്ന് തന്നെ ആയിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ നിർത്തിവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ചടങ്ങുകളും ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസും അതുപോലെയുള്ള ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെല്ലാം തന്നെ വിശദമാക്കുകയും ചെയ്യുന്നത്. ഈ ക്ഷേത്ര പരിസരത്താകെ ഇവിടെയായിരുന്നു ക്ഷേത്രത്തിൻ്റെ കളിയാട്ട ചടങ്ങുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരുന്നത്. ഈ പരിസരത്തെല്ലാം വലിയ ആൾക്കൂട്ടവും വലിയ ജനത്തിരക്കും ഉണ്ടായിരുന്നു. നമ്മൾ ആ കാണുന്ന, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിനോട് ചേർന്ന ഒരു പ്രദേശത്ത്, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്താണ് ഈ പറയുന്ന പടക്കം. ഇത് ഒരു 100 മീറ്റർ പരിധി എന്നല്ല, ഒരു 10 മീറ്റർ പോലും അകലില്ല. അതിനോട് ചേർന്ന ഒരു കെട്ടിടത്തിലാണ് ഈ പടക്കം ഉൾപ്പെടെ സൂക്ഷിക്കുകയും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും അത് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം ഒരു അപകടം ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ. പക്ഷേ അത്തരത്തിലൊരു പ്രാഥമികമായിട്ടുള്ള ഒരു സുരക്ഷാ മുൻകരുതൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ക്ഷേത്രം ഭാരവാഹികൾക്ക് ഇതിനകത്തൊരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. അതായത് ഈ മതിലിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതായത് ഒരു 10 മീറ്റർ എന്ന് പോലും നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അതായത് 1 മീറ്റർ എന്ന ഒരു അകലം പോലും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ തൊട്ടടുത്തായി ഒരു ചെറിയ ഒരു ചെറിയൊരു ഒഴിഞ്ഞൊരു പ്രദേശമുണ്ട്. അവിടെയാണ് പടക്കം പൊട്ടിക്കുന്നതിന് വേണ്ടി അതിനുള്ള ക്രമീകരണങ്ങൾ ഇവർ ക്ഷേത്ര ഭാരവാഹികൾ തയ്യാറാക്കിയത്. അവിടെയായിരുന്നു അപകടമായി മാറിയിട്ടുള്ളത്. എന്തായാലും പ്രാഥമികമായി ഒരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ഇപ്പോൾ പകൽ ദൃശ്യങ്ങൾ, പകൽ വെളിച്ചത്തിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ സമീപത്ത് നിന്ന്. ഇതാ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളാണ്, ആ ഷെഡിന് സമീപത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.